ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. ഞാൻ പോവാന്നേരം അവളോട് പറഞ്ഞു എടുത്തിട്ട് പോകുന്നു. അപ്പൊ അവളോട് കാറിന്റെ അകത്ത് ഇരുന്ന് പറയുന്നു, എനിക്ക് ഇഷ്ടമല്ല, എന്തോ ഇഷ്ടമല്ല എനിക്ക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ചൂസിന് ഒരു മാല മേടിക്കുന്ന, ഒപ്പം ജയാമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നതാണ്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാല് അല്ല, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ക സർപ്രൈസ് ആണ് അമ്മയ്ക്ക് ഒരു. നമ്മള് വീഡിയോ കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ, കാര്യം എനിക്ക് ഇത് പോയിട്ട് കൂടിയിട്ട് കഴിയിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പോട്ടെ ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിൽ പോകാം. ബൈ. ഇടിക്കണമെങ്കിൽ ഇടിക്കണം പറഞ്ഞ രീതിയാണ്. സെൽവത്തത്തെ ദീപനും കൊണ്ട് ഓടി പക്ഷെ അമ്മ എന്നൊന്ന് നീ ഒന്ന് ഇടിക്കട, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഒരേ നീ വാടാന്നൊക്കെ, ആ വാടാന്നൊക്കെ ചേട്ടാ കിട്ടോ. സഹോദരി, ആ റോട്ടിൽ നിന്ന് മാറി നിൽക്കോ, ഞങ്ങൾക്കൊന്ന് പോണം. അയ്യോ വേണ്ട, അവിടുത്തെ നിന്നമ്മ. ശനമോളേ ശനമോളേ ശനമോ ശനി, ഞാനല്ല ഞാനല്ല അമ്മ. അക്കയുടെ അടുത്ത് അനന്തുവിന്റെ അടുത്തുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിതാ റോട്ടി കയറി. എന്താട്ടാ, അപ്പൊ എനിക്കിങ്ങനെ മുടിയെടുന്ന ഇഷ്ടമല്ല ഗൈസ്. നമ്മുടെ ഏതെങ്കിലും ഹെയർ സ്റ്റൈലിൽ കൊറേ നാളൊക്കെ അങ്ങനെ കൊറേ നാള് കെട്ടിക്കഴിയുമ്പോ പിന്നെ നമുക്കിത് ഇഷ്ടപ്പെടാതാവും അല്ലേ ഗൈസ്. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി കാര്യം പറയട്ടെ. നമുക്ക് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലില്ലേ, അതിന് മുന്നേ ഇട്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ നമുക്ക് പാകാണ് എന്നറിയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്തേ ഈ ഡ്രസ്സായിരുന്നു ഓർമ്മയില്ലേ? അതെ, എന്നാലും എനിക്ക് കുറയ്ക്കണം. കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഇനി 3-4 kg കുറയാനുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ ഡയറ്റ് ഇട്ടിട്ട് അങ്ങനെ വലിയ രീതിയിൽ ഡയറ്റ് ഇട്ടിട്ടൊന്നും കുറയ്ക്കത്തില്ല. അതെ, ഹെൽത്തി ഡയറ്റ് ചെയ്യത്തുള്ളൂ ചെയ്യുകയാണെങ്കിലും. അപ്പം ഈ ഡ്രസ്സ് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഐ മീൻ എന്നെ ആദ്യം തൊട്ട് അറിയുന്നവർക്ക് ഇത് അറിയണ്ടാവുമായിരിക്കും അല്ലേ. അപ്പൊ ഇപ്പോഴും എനിക്കിത് ഓക്കെയാണ്, ഇപ്പോഴും എനിക്കിത് പരിവാണ്. ഒരുവിധം ഡ്രസ്സൊക്കെ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഡ്രസ്സുകൾ കുറച്ചെല്ലാവരും എനിക്ക് വന്ന് 10-35 ചുവടെ ഡ്രസ്സ് തന്നെ ഒഴിവാക്കില്ല കേട്ടാ. അതിൽ നിന്ന് ഞാൻ എന്റെ ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ മാത്രം ഇട്ട് നോക്കി. പിന്നെ കുറെ ഡ്രസ്സുകൾ ഫീഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറെ ഡ്രസ്സ് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് എനിക്ക് ഇപ്പോഴും എന്റെ ഡ്രസ്സുകൾ എനിക്ക് പാകാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക്. ഓക്കെ, നമ്മള് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഒന്ന് റോഡ് ക്രോസ് ചെയ്യുക, വലിയ ജംഗ്ഷനോ കാര്യങ്ങളൊന്നും അല്ല, നോർമൽ ഒരു ഹൈവേ. പക്ഷെ എത്ര നേരം, ഞാൻ ഒരു 15 മിനിറ്റ് വരെ ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നത്. സത്യം, നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണത് കേട്ടോ. അപ്പം മറ്റേ എന്തുവരുന്നുണ്ട്, നമ്മൾ പറഞ്ഞ ഇത് മാമാർത്തിന്റെ ഒരു ലിപ്സ്റ്റിക് ആണോ? നൈസ് ലിപ്സ്റ്റിക് ആണ് അവരുടെ ഈ ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡ്, എല്ലാ ഷെയ്ഡും എനിക്കറിയില്ല, ഈ ഒരു ഷെയ്ഡ് നല്ലതാണ്. ഞാൻ ഇവിടെ തിമ്മി നോക്കി വാങ്ങിച്ചതായിരുന്നു. എടുത്തിമ്മയാണ് ആദ്യം വാങ്ങിയത്, പിന്നെ ഞാൻ വാങ്ങിയതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പോകുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞുമാല. എനിക്ക് മേ ബി ചിലപ്പോ എനിക്കൊരു കുഞ്ഞുമാല രസം ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാൻ വണ്ണം വെച്ചില്ലെങ്കിൽ പോരൂലേ, മേ ബി ഒരു രണ്ടോ മൂന്നോ നാലോ. എനിക്കങ്ങനെ വെയിറ്റ് കൂടുന്നത് ഇഷ്ടമല്ല. കാര്യം എനിക്ക് ഇവിടെ ഒരു കണ്ടോ, വണ്ണം വെച്ച് കഴിഞ്ഞാൽ കഴുത്തിനൊരു വണ്ണം തോന്നും എനിക്ക്. അത് കുറെ പേര് തൈറോയിഡ് ചെക്ക് ചെയ്യണം, എല്ലാ ടെസ്റ്റും ഡോക്ടർ പറഞ്ഞിട്ടുള്ള എല്ലാ ടെസ്റ്റും നമ്മൾ ചെയ്തു, എല്ലാം നോർമല, കുഴപ്പമില്ല. അത് ആ മാംസത്തിന്റെ ആണെന്നാ പറയുന്നത്. അതെ, അതുകൊണ്ട് എനിക്കിതിവിടെ ഉണ്ട്. എനിക്ക് മേ ബി ചിലപ്പം എന്താ പറയാ, ചെറിയ മാലയിടുമ്പോൾ രസം ഉണ്ടാവണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പൊ ചന്തത്തിന്റെ കൂടുതൽ കംഫർട്ടാണ് നോക്കുന്നത് അല്ലേ കേട്ടോ. കാര്യം കണ്ണനെ കിടത്താൻ ഇങ്ങനെ കുമ്പിടുമ്പോഴും ഇങ്ങനെ അവൻ ഇരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ പാൽ കുടിക്കുമ്പോഴൊക്കെ അവൻ വലിയ മാലയുടെ പ്രശ്നം പിടിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞാല് അത് ഇങ്ങനെ പിരിഞ്ഞു 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 കിടക്കും, ആ ഒരു മോഡലിനുള്ളതല്ലേ. പിരിഞ്ഞടക്കുന്നതും അല്ല, അതാണ് ഞാൻ ഇത്രയും നാളെ ഇട്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം അവൻ പിടിച്ച് വലിക്കുന്നത്, അവന്റെ കാല് അതിനകത്ത് പെടുന്നത് ആണ്. പിന്നെ അവനെ എടുക്കുമ്പോ അവന്റെ ദേഹം വന്നിട്ട് ഈ മാലയം ഇങ്ങനെ അമക്കി കിടക്കും. അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഒരു ചെറിയ മാല വാങ്ങി അതിലൊരു ചെറിയ താലി ഇടാന്ന് വിചാരിച്ചു. താലി എന്തെങ്കിലും ഉണ്ടല്ലേ കേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പോവാം. ഗൈസ്, അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് മാല എടുക്കാൻ പോണ കൈപ്പള്ളി. കൈപ്പള്ളി ജ്വല്ലേഴ്സ് അമ്പലപ്പുഴ അല്ലേ കേട്ടാ. അതെ, അമ്പലപ്പുഴ കൈപ്പള്ളി ജ്വല്ലേഴ്സ്. ഇതാണ് കേട്ടോ ജ്വല്ലേഴ്സ്, ജ്വല്ലേഴ്സ്. ഗൈസ്, ഞാൻ പറയുമ്പോഴൊക്കെ തെറ്റി പോകുന്നുണ്ട് ഗൈസ്. ആ, എനിക്ക് താലി എടുത്തിട്ടുള്ള, താലിമാല എടുത്തത് ഇവിടുന്നല്ലേട്ടാ. മോതിരവും
നമ്മുടെ നിവ ഗോൾഡ് പോലെ. അതാണ് ഞങ്ങള് നിവേന്ന് എടുക്കുന്ന പോലെയാണ് വിഷ്ണുവിന്റെ ഫാമിലി ഒക്കെ. മീൻ ഇപ്പൊ എന്റെ ഫാമിലിയാണ്, ഞാൻ മുന്നത്തെ കാര്യം പറഞ്ഞുള്ളൂ. ഫാമിലി എല്ലാം ഇവിടുന്ന് ഗോൾഡ് എടുക്കുന്ന കേട്ടോ. അപ്പം ഇവിടുന്നാണ് ഞാൻ ചെറിയൊരു മാല എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ എന്റെ ഫ്രണ്ട് ഒക്കെ ഉണ്ടല്ലേ, ബിനു, ഓക്കെ മിഥുൻ ചേട്ടനും ഉണ്ട്. അപ്പൊ ചേട്ടന്മാരെ ഗൾഫിൽ നിന്ന് ഉപ്പേരി നിന്നൊണ്ടൊരു ചേട്ടൻ വിളിച്ചു, അത് മുരിഞ്ചേട്ടന്റെ അപ്പച്ചൻ. എനിക്ക് എന്താ പറയാ, ഞാൻ എന്റെ റിംഗ് ആണെന്നുണ്ടെങ്കിലേ കല്യാണ റിംഗ് ഭയങ്കരമായിട്ട് ടൈറ്റ് ായിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ. ഐ മീൻ ഇത് ഞാൻ എന്റെ മോതിരം എടുത്തായിരുന്നു, ഭയങ്കര ഫിറ്റിംഗിൽ എടുത്തായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഊരിപ്പോരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ഫിറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ എനിക്ക് ചെറുതായിട്ടുണ്ടായപ്പോ ഞാൻ വന്നിട്ടൊന്ന് ലൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് ഇവിടുന്ന് ആയിരുന്നു ചെയ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് ഒരു മാല എടുത്തു തരാം. അപ്പൊ ഇതാണ് കൈപ്പള്ളി. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ മാല മേടിക്കാനായിട്ട് അമ്പലപ്പുഴ കൈപ്പള്ളി ജ്വല്ലറിയിൽ വന്നേക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇങ്ങനത്തെ മോഡൽസാണ് കേട്ടോ, ഒത്തിരി മോഡലുണ്ട്. പക്ഷേ നമുക്ക് ഇത്ര ഹെവി ആയിട്ടുള്ള മാലയല്ല വേണ്ടത്, നമുക്ക് ചെറിയ തിൻ ടൈപ്പ്, അതായത് ഏറ്റവും കട്ടി കുറഞ്ഞൊരു ടൈപ്പാണ് നോക്കുന്നത്. അത് ഇവിടെ ഉള്ളത് ഇപ്പം ഇറക്കം കൂടിയതായത് 8 പിടിയുടെയാണ്. നമുക്ക് 8 പിടി വേണ്ട, 6 പിടി മതി എന്നാണ് പറഞ്ഞത് അച്ചടൻ പറഞ്ഞത്. അപ്പോൾ അത് നാളെ വൈകുന്നേരത്തേക്ക് എടുത്തു തരാം. സാധനമുണ്ട്, അപ്പോൾ ഹോൾമാർക്ക് ചെയ്യാനായിട്ട് പോയിട്ട് വന്നിട്ടില്ല, നാളെ വൈകുന്നേരത്തേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അമ്മയ്ക്കൊരു കമ്മലുമാണ് നോക്കുന്നത്, ഒരു 2-3 ഗ്രാമിൻ്റെ കമ്മലാണ് നോക്കിയത്. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ എടുത്തേക്കുന്നൊരു 3.5 ഗ്രാമിൻ്റെ കമ്മലാണ്. ഈ എന്താ ഞാത്തില്ലാത്ത ടൈപ്പാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ല കമ്മലിലെല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട് കണ്ടോ. ഒത്തിരി ഇപ്പം 2 ഗ്രാം ആദ്യം ചോദിച്ചു, 2 ഗ്രാമിൻ്റെ ഇല്ല, 2.5, 3, 3.5 ഗ്രാമിൻ്റെയൊക്കെയാണ്. എപ്പോൾ സ്വർണം മേടിക്കാൻ വന്നാലും ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇപ്പം വീട്ടിൽ ഇപ്പം കൈപ്പള്ളി ജ്വല്ലറി അമ്പലപ്പുഴ തുടങ്ങിയതിന് ശേഷം വീട്ടിലെ എല്ലാ സ്വർണങ്ങളും മേടിക്കുന്നത് കൈപ്പള്ളിയിൽ നിന്നാണ്. കാര്യം എൻ്റെ കല്യാണത്തിനായാലും കുഞ്ഞിൻ്റെ 28-നായാലും മാല ഒഴിച്ചു ബാക്കി എല്ലാ സ്വർണവും മേടിച്ചത് കൈപ്പള്ളിയിൽ നിന്നായിരുന്നു. മാല വേറെ ജ്വല്ലറിയിൽ നിന്നായിരുന്നു മേടിച്ചത്. കാര്യം നമ്മൾ ഉദ്ദേശം മാല അന്ന് ഇവിടെ ഇല്ലായിരുന്നു, വേണം വരുത്തി തരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് സമയം 2 ദിവസം ഉള്ളതുകൊണ്ട് വേറെ പോയി നോക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ഉദ്ദേശം മാല കിട്ടിയില്ല, വേറൊരു മോഡൽ മാലയായിരുന്നു മേടിച്ചത്. ഓക്കെ, അപ്പം അമ്മയ്ക്ക് കമ്മൽ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിത് ഇപ്പം ഈ കമ്മലാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഗൈസ്, ഇത് ഡയമണ്ടിന്റെ മാലയാണ് കേട്ടോ. ഞാൻ അവിടെ ഡിസ്പ്ലേ കണ്ടപ്പോൾ ഇങ്ങോട്ട് എടുപ്പിച്ചതായിരുന്നു, ഇപ്പൊ എന്നെ എടുക്കുന്നില്ല. പക്ഷെ ചിലപ്പോ ഇപ്പൊ നോക്കിയത്തേക്ക് ഗിഫ്റ്റ് തന്നാലും ഇപ്പൊ നല്ല സിമ്പിൾ ആയിട്ടുള്ള മാല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം എനിക്കറിയാം നമുക്കൊക്കെ ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം. സോ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. കൊള്ളാം, ബർത്ത്ഡേ ഒക്കെ ഓർത്ത് വെക്കണമെന്ന് ഞാൻ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു. ഇതിലൊക്കെ എത്ര വരും ഏട്ടാ? എനിക്കിത് കയ്യിൽ ഇടുന്നതിലല്ല വിഷമം, ദൂരുന്നല്ല എനിക്ക് വിഷമം. ഇത് മൂക്കുത്തി എന്ന് തോന്നല്ലേ, ഒരു മൂക്ക് കുത്താൻ ആഗ്രഹിച്ച എന്നെ. അപ്പം അമ്മനെ കേട്ടോ, നമ്മുടെ അമ്മയ്ക്ക് എടുത്തത് ഇതിന്റെ ഒരു മോഡൽ നമ്മൾ അച്ഛനമ്മയ്ക്ക് എടുത്തിട്ടുണ്ടല്ലേ. ഇവിടെ തന്നെ ഇവിടെ നിന്നല്ല, അന്ന് തുറന്നില്ലായിരുന്നു, അപ്പുറത്ത് നിന്ന് എടുത്ത് ചതയത്തിൻ്റെ ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഒരു ടൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എടുക്കുന്ന ചേമയ്ക്ക് അറിയില്ല കേട്ടോ, അറിയാതെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ മൂഡില്ല, നമുക്ക് പെപ്സി വേണം. പെപ്സി ഉണ്ട്, എനിക്ക് ഷേക്ക് ആയാലും മതി. എന്റെ മായം തരുന്നില്ല, സമയമില്ല, അവിടെ തുഞ്ഞൊട്ടും ആയ ഒറ്റയ്ക്കോ. ചിനോക്കെ ഉണ്ട്, ജയാമ്മയുണ്ട്, ആനന്ദം ഉണ്ട്, സന്തോഷ് ഉണ്ട്, ലീലാപ്പി ഉണ്ട്. എന്നാലും നമുക്ക് കൊതി വന്നു കഴിഞ്ഞാൽ തിന്നണ്ട്. ഞാൻ വല്ലപ്പോഴും കൊതി പറയാറുള്ളൂ, ഏട്ടന് എപ്പോഴും കൊതിയാ. അമ്മേ, രണ്ട് മുട്ട പുറത്തേ എനിക്ക് മുട്ട ഇന്നാ കൊതിയായിട്ടോ. അങ്ങനത്തെ ടീമാണ് ഗൈസ്. ഈ രാത്രി 11 മണിക്ക് കൊണ്ട് എന്നോട് മുട്ട പൊരിച്ചു തരാൻ പറഞ്ഞാ പൊരിച്ചു തരത്തില്ല.
എണ്ണിച്ചുട്ടപ്പം പോലെ പണ്ടങ്ങാണ്ട് ഒരു മിനിഞ്ഞാന്ന് മുട്ട പുതിഞ്ഞ പുതിയോന്നു പറഞ്ഞു രാവിലെ കണ്ട് മുട്ട പുഴിയതൊന്ന് മറന്നുപോയോ? ഇപ്പം മിനിഞ്ഞാന്ന് രാവിലെ അത് മുട്ട പുഴുങ്ങിയതല്ലേ? നീ മുട്ട പൊരിച്ചതിന് കാര്യമല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. ഗൈസ് രാത്രി വിശക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള പോയി എന്താ തിന്നാനുള്ള മാവിരിക്കുന്നുണ്ടെങ്കിൽ ദോശ വരെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാൻ. എന്നിട്ട് ആവശ്യമാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ. അപ്പൊ ഗൈസ് നമ്മള് മാല എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും മാല ഇല്ല, അതായത് നമ്മുടെ ലെങ്ത് ഉണ്ട് ഇച്ചിരി. അപ്പൊ അത്രയും ലെങ്ത് വേണ്ടെന്ന് പറഞ്ഞപ്പോത്തിനും എന്റെ കറക്റ്റ് ലെങ്ത്തിന് വേണ്ടിയിട്ട് നാളെ വൈകുന്നേരത്തേക്ക് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഏതൊരു മ്യൂസിക് എങ്ങനെ ഉണ്ട്, നമ്മള് ജയാമയ്ക്ക് ഒരു കമ്പനി വാങ്ങിച്ചിട്ടുണ്ട്. അമ്മ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ കാര്യം. അന്ന് ശരിക്കും സർപ്രൈസ് തന്നെയാണ് കേട്ടോ, മേക്കിംഗ് ഒന്നുമല്ല, മേക്കിംഗ് ഒന്നുമല്ല, നല്ല പേടിയുണ്ട്. ചിലപ്പോ ഇതുമായിട്ട് ചെല്ലുമ്പോ അമ്മ തരും. ഞാൻ അന്ന് അമ്മയുടെ കമ്മലിന്റെ ഒരു ഇത് പോയി, റാണിയും പോയിട്ടുണ്ട്, പിന്നെ ഒരു തുങ്ങൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എന്താ ഓർത്തായിരുന്നു അമ്മയ്ക്ക് ഒരു കമ്മൽ മേടിക്കണമെന്ന്. അപ്പൊ ഓർത്ത, അപ്പൊ ഞാൻ ഓർത്തുന്ന മാല എടുക്കുമ്പോഴോ അപ്പോഴാന്ന് വെച്ചാൽ അപ്പൊ എടുക്കാന്നും പറഞ്ഞ് അങ്ങനെ മാറ്റിയേക്കു വന്നു. അപ്പൊ ഇന്ന് എന്തായാലും വന്നു മാല എടുക്കുക, നാളത്തേക്ക് കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നി ഇന്ന് അമ്മയ്ക്ക് ഇന്നൊരു കമ്മൽ എടുത്തിട്ട് വരാൻ തോന്നി. ശരിക്കും സർപ്രൈസ് തന്നെ, ഗോഡ് പ്രോമിസ് ആയിട്ട് സർപ്രൈസ്. അമ്മ ചിലപ്പോ ചീത്ത വിളിച്ച് ഓടിക്കുമെന്ന് അറിയത്തില്ല. അതെ, അതുകൊണ്ട് ഇനി അത് വീഡിയോ എടുത്തിട്ട് അമ്മയുടെ ഇത് കാണിക്കണതോ ലൈവായിട്ട് എടുക്കണോന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് നമുക്കിത് അമ്മയ്ക്ക് കൊണ്ടുകൊടുക്കാം, അമ്മയ്ക്ക് സന്തോഷമാവും എനിക്ക് ഉറപ്പാ പക്ഷേ. അപ്പൊ എന്തായാലും നമുക്ക് കമ്മൽ അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തിട്ട് മാലയൊക്കെ നമുക്ക് നാളെ വന്ന് വാങ്ങിക്കാം കേട്ടാ. അപ്പൊ യെസ്, അപ്പൊ പോകുന്ന വഴിക്ക് നമ്മള് വെള്ളം കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. വെള്ളം കുടിക്കുന്നില്ല, കാര്യം വെള്ളം കുടിക്കാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് പലമാതിരി സാധനങ്ങൾ അവിടെ ആവശ്യമുണ്ട്. വെള്ളം നാളെ നാളെ ഒറ്റയ്ക്ക് വരും നിങ്ങളോടല്ലേ പറഞ്ഞത് ഇപ്പൊ. അപ്പൊ നിങ്ങൾ പ്രതിഷേധിക്കണം, കുഞ്ചൂസർ വെള്ളം വാങ്ങി തന്നെ ചോദിച്ചിട്ട് വാങ്ങി കൊടുത്തില്ലല്ലോ വിഷ്ണാട്ടാ, പ്രതിഷേധം ഇനി കൂടുതൽ സംസാരിച്ചില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ. ഓ, വലിയ വണ്ടിയുള്ള വെള്ളം വെള്ളം കുടിക്കണില്ലല്ലോ ഇപ്പൊ. ഇവിടെ ഇപ്പൊ കടയില്ലടി, ഇപ്പൊ സത്യം പറഞ്ഞ അമ്പലപ്പുഴയിൽ ഇപ്പൊ കട ഇല്ല, അല്ലല്ല സൈഡില് ഷേക്ക് കുടിക്കുന്ന കടയുണ്ടല്ലോ അപ്പൊ. എന്നെ എനിക്ക് വെള്ളം വായി തരാതിരിക്കാൻ അമ്പലത്തുമഴി കയറിയൊക്കെ വെച്ചിട്ടാ. അയ്യോ, ഇപ്പൊ കേസ് നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം, കൈ കഴിച്ച് ഇട്ട് വയ്യാ. അതിന്റെ കൂടെ അപ്പൊ നമ്മള് വീട്ടിലേക്ക് ഇരിക്കുന്ന കണ്ണമ്മോനെ കാണിക്കാന്നുണ്ട്, പക്ഷെ കണ്ണമ്മോന്റെ ചെന്തി കാണുന്നു. എന്റെ പേഴ്സ് കാണുന്നില്ല, ആർക്കെല്ലാം കിട്ടുകയാണെങ്കിൽ എന്റെ കൈക്ക് എന്നെ ഏൽപ്പിക്കണം. തിരിച്ചറിയാനായൊരു തിരിച്ചറിയ കാർഡ് ഉണ്ട് വിഷ്ണു, എന്റെ ഫോട്ടോ. അല്ല, ഞാൻ അത് സീരിയസ് ആയിട്ട് പറഞ്ഞ, എന്റെ പേഴ്സ് കാണുന്നില്ല. പക്ഷെ ആ പേഴ്സ് പോയെങ്കിലും എന്താ, കൈപ്പുള്ളിക്കാരൻ എനിക്ക് വേറെ പേഴ്സ് വന്നിട്ടുണ്ട്. എന്റെ ഐ ഡി കാർഡും പാൻ കാർഡ് ആധാർ കാർഡൊക്കെ അതില്ല. പേഴ്സ് എവിടെ പോയോന്ന് എനിക്ക് അറിയത്തില്ല, കാര്യം ഈ വീട്ടിൽ ആണെങ്കിൽ അരിച്ചു പെറുക്കി, പക്ഷെ കാണുന്നില്ല, എനിക്ക് അറിയത്തില്ല. നമുക്ക് അവിടെ കൈപ്പള്ളിയില് ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റില്ല, കാര്യം നമ്മൾ എവിടെ ഇപ്പൊ ചെന്നാലും ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം ഒത്തിരി ആളിങ്ങനെ തിങ്ങി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ പോകുമ്പോ നമ്മള് നോക്കട്ടെ, പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. അതെ, നമ്മളൊന്നും ഒന്നും തന്നില്ലെന്ന് പറയരുത്, അത് മതിയോ? എടുത്തോ, സ്വന്തമായിട്ട് എടുത്തോ. എന്തോ എന്തൊക്കെയാണോ എന്റെ കഴുത്തലൊന്നുമില്ല, എന്റെ കഴുത്തലൊന്നുമില്ല, പാവല്ലേ ഞാൻ തന്നോ. മറ്റേ മാല എത്തി, അത് അമ്മയ്ക്കുള്ള കമ്മലാ. മാല നാളെ വൈകിട്ട് കിട്ടുന്നുണ്ട്. ഈ കമ്മല് ഞാൻ നോക്കിയതായിരുന്നു, പക്ഷെ തരത്തില്ല കൊച്ചേ. അതുകൊണ്ടല്ലേ ഞാൻ രണ്ട് കമ്മൽ എടുത്തത്. ആണോ? ഇത് അമ്മയ്ക്ക് ഇതെനിക്ക് ഞാൻ അന്നിട്ട് അത് എടുത്തു. അമ്മ ഇതെനിക്ക് അമ്മ പറഞ്ഞ, അമ്മ വിചാരിച്ചു ഞാൻ മാല വാങ്ങിയ മാല എടുക്കും, പക്ഷെ മാല കിട്ടിയില്ല അമ്മ. മാല നടത്തിക്കിട്ടുള്ളൂ. കൊതു ഇരുന്നു പിന്നെ ഞാൻ ഓർത്ത കൊതു ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ വീഡിയോ അമ്മ സന്തോഷല്ലേ, അമ്മ പ്രതീക്ഷയില്ലല്ലോ അത്. ഞങ്ങൾ പറഞ്ഞത് അമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം. അപ്പൊ ഗൈസ്, അപ്പൊ വീഡിയോ അതിന്റെ പിന്നെ നാളെ നല്ല വീഡിയോ ഇട്ട് എന്തായിരിക്കും.